ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ മാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് LDC LGS എക്സാമൊക്കെ എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്ന്, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. രണ്ട്, ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. മൂന്ന്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഉത്തരം ബി ആണ്, രണ്ട് മാത്രം. അതായത് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയി. രണ്ട്, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഇതിൻ്റെ ഉത്തരം ബി ആണ്, ഒന്നും മൂന്നും. ഒന്ന്, ഖേദാ സമരം. മൂന്ന്, ചമ്പാരൻ സമരം. മൂന്ന്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ഇതിൻ്റെ ഉത്തരം എ ആണ്, ഒന്നും രണ്ടും. ഒന്ന്, മൗണ്ട് ബാറ്റൺ പ്രഭു. രണ്ട്, ഇർവിൻ പ്രഭു. നാല്, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ഉത്തരം ബി ആണ്, രണ്ട് മാത്രം. രണ്ട്, കാഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. എൻ്റെ ഉത്തരം സി ആണ്, ഒന്നും നാലും. ഒന്ന്, മൗലാന മുഹമ്മദ് അലി. നാല്, മൗലാന ഷൗക്കത്ത് അലി. ആറ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? എൻ്റെ ഉത്തരം ഡി ആണ്, അയർലൻഡ്. ഏഴ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. എൻ്റെ ഉത്തരം ബി ആണ്, മണിപ്പൂർ. എട്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇതിൻ്റെ ഉത്തരം ബി ആണ്, രാജേന്ദ്ര പ്രസാദ്. ഒമ്പത്, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം സി ആണ്, രാജസ്ഥാൻ. പത്ത്, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? ഉത്തരം സി ആണ്, പാർലമെൻറ്റിന്. പതിനൊന്ന്, താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതേ? ഉത്തരം ബി ആണ്, രണ്ട് മാത്രം. രണ്ട്, പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ. പന്ത്രണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ? ഇതിൻ്റെ ഉത്തരം എ ആണ്, ഒന്നും നാലും. ഒന്ന്, വേദാധികാര നിരൂപണം. നാല്, ആദിഭാഷ. പതിമൂന്ന്, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? ഇതിൻ്റെ ഉത്തരം ഡി, ഒന്ന്, രണ്ടും, നാലും. ഒന്ന്, കോവിലകത്തും പാതുക്കൽ. രണ്ട്, തൃശ്ശൂർ പൂരം ആരംഭിച്ചു. നാല്, കൂടൽ മാണിക്യക്ഷേത്രം പുതുക്കിപ്പുണ്ട്. പതിനാല്, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ഉത്തരം ബി ആണ്, വൈകുണ്ഠസ്വാമി. പതിനഞ്ച്, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം സി ആണ്, നാല് മാത്രം. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. പതിനാറ്, 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യം? ഉത്തരം ഡി, ഫ്രാൻസ്. പതിനേഴ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല? ഉത്തരം ബി, ഇടുക്കി. പതിനെട്ട്, താഴെ പറയുന്നതിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്? എൻ്റെ ഉത്തരം ബി ആണ്, ബാർലി. പത്തൊമ്പത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? ഉത്തരം എ ആണ്, 1998 മെയ് 17. ഇരുപത്, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? 22, പെരുംകുളം. 21, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം സി, 101 ഭേദഗതി. 22, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ഉത്തരം എ ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. 23, 15 ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ? ഉത്തരം ബി, NK സിംഗ്.
24 താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏതാണ്? ഇതിൻ്റെ ഉത്തരം ബി ആണ്. 1, 2, 3, 4. ഒന്ന്, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. 2, പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. 3, നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. 4, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി പി സി മഹാലൻ ഓഫീസ്. 25, പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ബി ആണ്, കറുത്ത മണ്ണ്. 26, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം ഡി ആണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 27, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? ഉത്തരം സി ആണ്, കണ്ടൽ വനങ്ങൾ. 28, ഭ്രംശത്താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? ഉത്തരം സി, നർമ്മദ. 29, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഉത്തരം ബി ആണ്, ഗംഗയും ബ്രഹ്മപുത്രയും. 30, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഉത്തരം സി ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 31, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം എ, ആസാം. 32, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? ഉത്തരം ഡി, മലപ്പുറം. 33, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ഉത്തരം എ ആണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 34, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ഉത്തരം സി, NH 744. 35, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ഉത്തരം ബി, വയനാട്. 36, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഉത്തരം ഡി ആണ്, പാലക്കാട്. 37, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി, ഇടുക്കി. 38, കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം ബി ആണ്, നൂറനാട്. 39, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ഉത്തരം എ, കണ്ണൂർ. 40, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? ഉത്തരം സി ആണ്, വെള്ളായണിക്കായൽ. 41, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതേ? ഉത്തരം ഡി, കുമളി. 42, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം എ ആണ്, ആലുവ. 43, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം സി, മേപ്പാടി. 44, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി? ഉത്തരം എ, അയണോസ്ഫിയർ. 45, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? ഉത്തരം ബി, പ്രധാനമന്ത്രി. 46, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ഉത്തരം സി, 1098. 47, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം സി ആണ്, വൈലോപ്പള്ളി ശ്രീധരമേനോൻ. 48, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം എ ആണ്, ജൂൾ. 49, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ഡി, തെലുങ്കാന. 50, 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ഉത്തരം ബി ആണ്, രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. 51, ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ?
ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ 23A പ്രചാന്ത്. 52 വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഉത്തരം സി 100 മേനി. 53 വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എൻ്റെ ഉത്തരം സി ആണ്, 1, 2 ശരിയാണ്. 1 വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. 2 വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. 54 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? ഉത്തരം എ ആണ്, സ്റ്റേപ്പിസ്. 55 കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? എൻ്റെ ഉത്തരം സി ആണ്, മണ്ണുത്തി. 56 ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? എൻ്റെ ഉത്തരം എ, തെന്മല. 57 നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? എൻ്റെ ഉത്തരം ഡി ആണ്, വൃക്ക. 58 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? എൻ്റെ ഉത്തരം ഡി ആണ്, സ്വാന്തെ പേബോ. 59 കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം എ, മധ്യപ്രദേശ്. 60 രാസ സമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? എൻ്റെ ഉത്തരം എ ആണ്, പിണ്ഡം. 61 ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം സി ആണ്, അറ്റോമിക് നമ്പർ. 62 ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? എൻ്റെ ഉത്തരം ഡി ആണ്, സിനാബാർ. 63 പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? എൻ്റെ ഉത്തരം ബി ആണ്, മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നതുകൊണ്ട്. 64 ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റേതത്തെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? എൻ്റെ ഉത്തരം സി ആണ്, ജഡത്വം. 65 ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? എൻ്റെ ഉത്തരം ബി ആണ്, ഇതൊന്നുമല്ല. 66 സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ഇത് ഉത്തരം എ ആണ്, ആദിത്യ എൽ വൺ. 67 കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? ഉത്തരം എ ആണ്, 8. 68 പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ഉത്തരം ബി, ബ്രോങ്കൈറ്റിസ്. 69 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡി ആണ്, ജനീവ. 70 ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം സി, കരൾ. 71 ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഉത്തരം ബി, തലയോട്ടിയിലെ സന്ധി. 72 താഴെ തന്നിരിക്കുന്നതിൽ നിന്നൊരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. 2 വൃക്ക. 73 ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഉത്തരം ബി ആണ്, മനുഷ്യൻ. 74 കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ഉത്തരം ബി ആണ്, വീണ ജോർജ്. 75 താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഡി ആണ്, വിറ്റാമിൻ ബി. 76 മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? ഉത്തരം എ ആണ്, താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ബി, 206. 78 ജീവിതശൈലി രോഗത്തിനൊരു ഉദാഹരണം?
ഉത്തരം എ ആണ് ബ്ലഡ് പ്രഷർ. എഴുപത്തൊമ്പത് ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം ബി ആണ് വൈറസ്. വൈറസ് എൺപത് കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി? ഉത്തരം എ ആണ് ബാക്ടീരിയ. ബാക്ടീരിയ എൺപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാരൊക്കെ നോക്കുക, വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.